ഞാൻ അനുമോഹൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്ങാനൂരാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും മികച്ച നവോത്ഥാന നായകനായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് കേരള സമൂഹം അവഗണിക്കപ്പെടുന്ന പട്ടികജാതി പട്ടികവർഗ ദളിത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിഷയങ്ങൾ അവരുടെ ശബ്ദമായി മാറിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വോയിസ് ഓഫ് സാധുവിന്റെ പരിപാലനയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. നമസ്കാരം സർ. ഇത് എന്റെ കയ്യിലിരിക്കുന്നത് പതുപ്പോട്ട് പ്രകാരം എംപ്ലോയ്മെന്റ് സെൽ ബി നിലവിൽ നിർത്തലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആൾക്കാർ ചുരുക്കം ചെറിയൊരു കൂട്ടം ആൾക്കാർ അവരുടെ മൊണോപ്പൊളി ആർട്ടിക്കിൾ 16 കൊണ്ടുവന്ന ഒരു സംവിധാനം ഈ ഓളിഗാർക്കിക്ക് എതിരെ വാക്സിനാണ് അദ്ദേഹം കൊണ്ടുവന്നത്. മഹാത്മാവിന്റെ കാലഘട്ടത്തിൽ ഒരു വഴികളാണ് കൊട്ടിയടച്ചതെങ്കിൽ ഇന്ന് സംഭരണം ആയിട്ട് നമുക്ക് കിട്ടുന്ന ഈ ജോലി പ്രാതിനിധ്യം കിട്ടേണ്ട വകുപ്പുകളിലെല്ലാം നമ്മൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുക. വോയിസ് ഓഫ് സാധുജന പരിപാലനയെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എംപ്ലോയ്മെന്റ് സെൽ ബി നിർത്തലാക്കാനുള്ള ഒരു ഗവൺമെന്റ് ഉത്തരവാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ സന്നിഹിതരായിരിക്കുന്നവർ ആരാധനയായിട്ടുള്ള സാധുജന പരിപാലന സംഘം ജനറൽ സെക്രട്ടറി ശ്രീമാൻ സുരേഷ് ശേഖതിയെ ഈ വേദിയിലേക്ക് സാക്ഷ്യം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നിയമനിർദ്ദേശം നൽകാനും നിയമ ഉപദേശം നൽകാനും നമ്മളോട് എത്തിയിട്ടുള്ളത് ഡോക്ടർ ജി മോഹൻ ഗോപാൽ അവർക്കാണ്. 50 വർഷത്തെ നിയമ പാണ്ഡിത്യമുള്ള അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ജൂറിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഫോമർ ഡയറക്ടർ ഓഫ് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അതിൻ്റെ ഫോമർ ഡയറക്ടറും അതുപോലെ തന്നെ വൈസ് ചാൻസലർ ഓഫ് നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ഓഫ് ബാംഗ്ലൂർ, അതിൻ്റെ ഫോമർ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം. അതുകൂടാതെ തന്നെ ഫോമർ ഡി ജി പി ആയിരുന്ന എം ഗോപാലൻ അവരുടെ മകനുമാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. നമസ്കാരം മോഹൻ ഗോപാൽ സർ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് 17/1/2022 പൊതുവർണ്ണ വകുപ്പ് ഇറക്കിയ ഒരു ജിയോ ആണ്, ഗവൺമെൻറ് ഓർഡറാണ്. പൊതുവർണ്ണ സെക്രട്ടേറിയറ്റിലെ ജോലിഭാരം ശാസ്ത്രീയമായി ക്രമീകരിക്കുന്ന സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം എംപ്ലോയ്മെൻറ്റ് സെൽ ബി എന്ന് പറയുന്ന പൊതുഭരണ വകുപ്പിലെ വകുപ്പ് അതിൽ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. ആ രണ്ട് ഉദ്യോഗസ്ഥരെ പൊതുഭരണ വകുപ്പ് കോർഡിനേഷൻ വകുപ്പിലോട്ടും അതുപോലെ തന്നെ പൊതുഭരണ വകുപ്പ് എംപ്ലോയ്മെൻറ്റ് സെല്ലിൽ എയിലോട്ടും അവരെ മാറ്റിയിട്ടുണ്ട്. അതായത് നിലവിൽ എംപ്ലോയ്മെൻറ്റ് സെൽ ബി നിലവിൽ നിർത്തലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് എംപ്ലോയ്മെൻറ്റ് സെൽ ബി എന്താണ് ചെയ്തുകൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യക്കുറവ്, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലൂടെ ആ പ്രാതിനിധ്യക്കുറവ് വാർഷികമായിട്ടുണ്ടാകുന്ന പ്രാതിനിധ്യക്കുറവുകൾ അല്ലെങ്കിൽ മാസമായിട്ടുണ്ടാകുന്ന പ്രാതിനിധ്യക്കുറവുകൾ പ്രതിമാസം റിപ്പോർട്ട് ചെയ്യുകയും ക്വാർട്ടർലിയായിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിന് ആനുപാതികമായിട്ട് ഗവൺമെൻറ് ഓർഡർ ഇറക്കുകയും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്ന പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുകയാണ്. അത് എംപ്ലോയ്മെൻറ്റ് സെൽ എയുടെയും ബിയുടെയും ചുമതല. ഇതിൽ 7 ഉദ്യോഗസ്ഥരാണ് എംപ്ലോയ്മെൻറ്റ് സെൽ എയിലും ബിയിലുമായിട്ടുണ്ടായിരുന്നത്. അതിൽ എംപ്ലോയ്മെൻറ്റ് സെൽ ബിയിലെ 2 ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ അവിടെ നിന്ന് മാറ്റുകയും 1 മാസത്തിനകം അവരെ മറ്റ് വകുപ്പുകളിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഉത്തരവും കൊടുത്തത്. ഇത് കാരണം ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് സാറിന് അറിയാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിലവിൽ 20,000 തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ 20,000 തൊഴിലവസരങ്ങൾ എന്നിങ്ങനെ നിഷേധിക്കുന്നത് എയ്ഡഡ് കോളേജുകളിൽ സംവരണമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് 20,000 വേക്കൻസികൾ നഷ്ടമാകുന്ന അവസരം ഉണ്ടാകുന്നത്. അത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രാതിനിധ്യം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലൂടെ വിവിധ വകുപ്പുകളിൽ പ്രാതിനിധ്യം ഉണ്ടാകുന്ന ഉറപ്പുവരുത്തുന്ന ഒരു വകുപ്പ് കൂടെ ഇല്ലാതാക്കുന്നതിലൂടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ ദളിത് സമൂഹത്തിൻ്റെ പ്രാതിനിധ്യം ഇല്ലായ്മ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. സാറിന് എന്താണ് പ്രാഥമികമായിട്ട് ഈ ഒരു വിഷയത്തിനെ പറ്റി സാറിന് സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും അനു പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഈ എംപ്ലോയ്മെൻറ്റ് സെൽ 2 ഉണ്ടായിരുന്നു. 1 ഈ എന്തുമാത്രം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൻ്റെ റിസർവേഷൻ കുറവ് വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ചുമതലയും മറ്റൊരു സെല്ലിന് അതിനെ നികത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ചുമതലയുമായിരുന്നു. ഇത് വ്യത്യസ്തമായി വെച്ച് ഇതിനെ ശക്തിപ്പെടുത്തി വളരെ കാര്യക്ഷമമായി ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത് എത്രയോ വർഷങ്ങളായി ഉള്ള ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും റിസർവേഷൻ കുറേ കൂടെ ശക്തപ്പെട്ടേനെ, പക്ഷേ പ്രാതിനിധ്യം കൂടിയേനെ. പക്ഷേ ഈ 2 ഉണ്ടായിരുന്ന സമയത്തും ഇത്രയും കാലം നമ്മൾ നോക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ കാണുന്ന ഒരു കഥ
ചോർച്ചയുടെയും അട്ടിമറിയുടെയും കഥയാണ് ഈ സംവരണത്തിന്റെ. വളരെ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രമേ സംവരണമുള്ളൂ, ഉണ്ടാകേണ്ട സ്ഥാപനങ്ങളിലില്ല. ഉള്ള സ്ഥാപനങ്ങളിൽ തന്നെ വേണ്ട വിധം നടക്കുന്നില്ല, അതിന് വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കുന്നില്ല. ഈ അതിൽ പല കാരണങ്ങളുമുണ്ട്. പറഞ്ഞ പോലെ ഈ ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വേക്കൻസീസിനെ നോട്ടിഫൈ ചെയ്യുന്നതിന് പകരം അല്ല പൊസിഷൻസിനെ നോട്ടിഫൈ ചെയ്യുന്നതിന് പകരം വേക്കൻസീസിനെ നോട്ടിഫൈ